ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും ഒക്കെ കഴിഞ്ഞ രാത്രി മുതൽ നിശ്ചലമായപ്പോൾ സത്യത്തിൽ ലോകത്തെ എല്ലാ സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും ഒന്ന് ഞെട്ടി. കാരണം ഒരു മിനിറ്റ് ഫേസ്ബുക്കോ വാട്സാപ്പോ ഇൻസ്റ്റാഗ്രാമോ ഉപയോഗിക്കാൻ പറ്റാതെ ഇരിക്കുന്നവരെ സംബന്ധിച്ച് വലിയൊരു ആഘാതമാണ് ഇത് മൂന്നും ഒരേ സമയത്ത് ഡൗൺ ആവുക എന്നത്. ഇതിലെന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് സമയമെടുത്തു. ആദ്യം എല്ലാവരും കരുതിയത് സ്വന്തം ഫോണിൻ്റെ കുഴപ്പമാണെന്നാണ്. പലരും സ്വന്തം ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഫോൺ അടിച്ചു പോയോ എന്ന് സംശയിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ ഡാറ്റ പ്ലാൻ തീർന്നുവെന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു, ഡാറ്റ പ്ലാൻ തീർന്നെന്ന് കരുതി പലരും ഡാറ്റ പ്ലാൻ വീണ്ടും റീചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ പല കാര്യങ്ങളും നടന്നു. പക്ഷേ പിന്നീട് പല സുഹൃത്തുക്കളെയും ഇക്കാര്യം വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് എന്ന് മനസ്സിലായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും ഒരുപോലെ തന്നെ എല്ലാവർക്കും നിശ്ചലമായ കാര്യം അറിയുന്നത്. എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഒരു മാർഗവുമില്ല. അവസാനം എല്ലാവരും കൂടി ട്വിറ്ററിലേക്ക് പോയി. ട്വിറ്ററിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ വളരെ വിശദമായി തന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് ആർട്ടിക്കളുടെ ഒരു നിര തന്നെ കാണപ്പെടാൻ തുടങ്ങിയത്. ആർട്ടിക്കളും മാത്രമല്ല നിരവധി മീമുകളും ഉണ്ടായിരുന്നു. അതായത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും ഡൗൺ ആയപ്പോൾ എല്ലാവരും കൂടി ട്വിറ്ററിലേക്ക് വരികയാണ് എന്ന രീതിയിൽ അതിനെ പരിഹസിച്ചുകൊണ്ടുള്ള മീമുകളൊക്കെ ട്വിറ്ററിൽ നിന്നുള്ള വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരുന്നു. എന്നാലും എന്താണ് പ്രശ്നമെന്ന് ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രശ്നം മാറും, കുറച്ച് കഴിയുമ്പോൾ മാറും എന്ന് കരുതി എല്ലാവരും കാത്തിരുന്നു. സാധാരണ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പൊക്കെ ഡൗൺ ആകാറുണ്ടെങ്കിലും നിമിഷങ്ങൾക്കകം കൂടിപ്പോയാൽ ഒരു മണിക്കൂറിനകമൊക്കെ തന്നെ പരമാവധി അത് തിരിച്ചു വരാറുണ്ട്. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഫേസ്ബുക്ക് നോക്കി അല്ലെങ്കിൽ വാട്സപ്പ് നോക്കി മാത്രമേ ഉറങ്ങാൻ സാധിക്കൂ എന്ന് കരുതിയിരുന്ന പലരുടെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. പുലർച്ചെയായപ്പോഴാണ് പലർക്കും ഇപ്പോൾ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കാൻ വീണ്ടും പറ്റി തുടങ്ങിയത്. അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് ഈ ഫേസ്ബുക്കിനകത്ത് തന്നെയുള്ള സെർവറിൻ്റെ തകരാറുകൾ തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രശ്നം ഉണ്ടായത് എന്നതാണ്. ഫേസ്ബുക്ക് തന്നെ ട്വിറ്ററിലൂടെ ഒക്കെ തന്നെ ക്ഷമാപണമായി രംഗത്തെത്തിയിരുന്നു. ഫേസ്ബുക്ക് വീണ്ടും ശരിയായതിന് ശേഷം മാർക്ക് സക്കർബർഗ് തന്നെ ഫേസ്ബുക്കിലൂടെ ഔദ്യോഗികമായി ഉപഭോക്താക്കൾക്കുണ്ടായ ഈ മോശ അനുഭവത്തിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ സമാന്തരമായ പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ എന്താണ് ഇപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഒരുപോലെ നിൽക്കാനുള്ള കാര്യം? ഇത് വെറുമൊരു സെർവർ ഇഷ്യൂ മാത്രമാണോ? മണിക്കൂറുകളോളം ഇത്തരമൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ മാത്രം ഫേസ്ബുക്കിൻ്റെ ടെക്നിക്കൽ ടീമിന് സാധിക്കില്ലേ? ഇത്തരം നിരവധി ചോദ്യങ്ങൾ ഉയരുമ്പോഴാണ് ഫേസ്ബുക്കിലെ മുൻ ജീവനക്കാരിയും ഫേസ്ബുക്കിലെ വീഴ്ചകൾ സമൂഹത്തിന് മുന്നിൽ അറിയിക്കുന്ന വിസിൽ ബ്ലോവറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്ത ഫ്രാൻസൈസ് ഹോഞ്ചൻ പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫ്രാൻസൈസ് ഫേസ്ബുക്ക് വിട്ടതിന് ശേഷം വിവിധ മാധ്യമങ്ങളിലൂടെ ആദ്യം ഐഡന്റിറ്റി വെളിപ്പെടുത്താതെയും പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടും താൻ ആരാണ്, എന്തൊക്കെയാണ് ഫേസ്ബുക്കിൽ സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നു. വലിയ സുരക്ഷാ വീഴ്ചയാണ് ഫേസ്ബുക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഉന്നതർക്കും സെലിബ്രിറ്റികൾക്കും ഒരു നയവും സാധാരണക്കാർക്ക് മറ്റൊരു നയവുമാണ് ഫേസ്ബുക്ക് പാലിക്കുന്നത് എന്നും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഫ്രാൻസൈസ് രംഗത്തെത്തിയത്. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വ്യാജ വാർത്തകളും വിദ്വേഷ പ്രചാരണങ്ങളും ഒക്കെ നിയന്ത്രിക്കാൻ നടപടിയെടുത്തു എന്ന് പറഞ്ഞെങ്കിലും ഫേസ്ബുക്ക് ആളുകളെ കണ്ണിൽ പൊടിയിടുകയായിരുന്നു. ജനാധിപത്യത്തിനെതിരെ വെല്ലുവിളിയാണ് ഫേസ്ബുക്കിൽ നടത്തുന്നത്. കാശ് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നിങ്ങനെ വലിയ ആരോപണങ്ങളാണ് ഫേസ്ബുക്കിനെതിരെ മുൻ ജീവനക്കാരിയായ ഫ്രാൻസിസ് ഉന്നയിച്ചത്. ഇത്തരം ഒരു പ്രസ്താവന മാധ്യമങ്ങളുടെ രംഗത്തുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഫേസ്ബുക്കിനെ സംബന്ധിച്ച് അല്പം മോശം സമയമാണ്. ഫ്രാൻസിസ് തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയതോടുകൂടി 5.5% ഇടിവാണ് ഓഹരിയിൽ ഫേസ്ബുക്കിനുണ്ടായത്. വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇത്തരമൊരു പ്രശ്നവും ടെക്നിക്കൽ സൈഡിൽ നിന്നുണ്ടായത്. ഒരു പക്ഷേ ഫേസ്ബുക്കിനകത്ത് തന്നെയുള്ള ആഭ്യന്തര കുഴപ്പങ്ങൾ തുടർന്നുണ്ടായ ഒരു അട്ടിമറി ശ്രമമാണോ ഇത്തരത്തിൽ നടന്നത് എന്നതൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് എന്തായാലും ഈ ഒരു വിഷയത്തിൽ പരസ്യ പ്രതികരണമായി രംഗത്തെത്തിയിട്ടില്ല. ഫേസ്ബുക്കിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും എന്നതുകൊണ്ട് കൂടിയാണ് അവർക്കും കഴിഞ്ഞ ദിവസം ഡൗൺ ആവേണ്ടി വന്നത്. ഫ്രാൻസിസ് ഹോജന്റെ ഇപ്പോഴത്തെ പ്രസ്താവന കൂടി കണക്കിലെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും സുരക്ഷിതമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ എല്ലാ ഇടപാടുകളും സാമൂഹികമായി നടത്തുന്ന ഫേസ്ബുക്ക് പോലൊരു മാധ്യമമോ അതിന് കീഴിലുള്ള ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പോ ഒന്നും തന്നെ സാധാരണക്കാർക്ക് സുരക്ഷിതമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫ്രാൻസിസ് ഹോജന്റെ ഇപ്പോഴത്തെ വിവാദ പ്രസ്താവനകൾക്കെതിരെ ഫേസ്ബുക്കും മാർക്ക് സക്കർബർഗും തന്നെ രംഗത്ത് വരേണ്ടിയിരിക്കുന്നു. അതേസമയത്ത് കഴിഞ്ഞ ദിവസം 6 മണിക്കൂറിലധികം ഇത്തരത്തിൽ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തടസ്സപ്പെട്ടതിൽ കൃത്യമായ വിശദീകരണം നൽകാൻ ഫേസ്ബുക്ക് ബാധ്യസ്ഥരുമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.